പൗരോഹിത്യ അഭിഷേകത്തിൻ്റെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന സ്നേഹം നിറഞ്ഞ ജിയോ തടിക്കാട്ടച്ച, ജെയിംസ് ഏഴാനിക്കാട്ടച്ച, മാത്യു തെക്കേടമച്ച, ജോൺ പിച്ചാനിക്കലച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, നീണ്ട 40 വർഷം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വിശ്വസ്തയോടെ നിലനിന്ന 4 വന്ധ്യവൈദികരെ ഇന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇത്രയും നാൾ സഭയ്ക്ക് വേണ്ടി ഇവർ ചെയ്ത വലിയ സേവനങ്ങളെ തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് സ്മരിക്കാം. ഇവർക്ക് ജൂബിലിയുടെ മംഗളങ്ങൾ അർപ്പിക്കാം. നാം ഇന്ന് വായിച്ചു കേട്ട 4 വചനഭാഗങ്ങൾ ജൂബിലിയെക്കുറിച്ചും ഇവരുടെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചും നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ജൂബിലി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നാം പെട്ടെന്ന് ചിന്തിക്കാറുള്ളത് നന്ദി പ്രകാശനത്തെക്കുറിച്ചും സന്തോഷ പ്രകടനത്തെക്കുറിച്ചുമൊക്കെയാണ്. ജൂബിലി എന്ന് പറഞ്ഞാൽ ഉടനെ ആനന്ദം, സന്തോഷം, കൃതജ്ഞത തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ വാസ്തവത്തിൽ ജൂബിലി എന്ന് പറയുന്നത് നന്ദി പ്രകാശനത്തിൻ്റെയും ആഹ്ലാദ പ്രകടനത്തിൻ്റെയും അപ്പുറത്ത് കർത്താവിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. ഇസ്രായേൽക്കാർ കർഷക സമൂഹമായിരുന്നു. കൃഷിയിൽ ആശ്രയിച്ച് ജീവിച്ച ഇസ്രായേൽക്കാർ ആഘോഷിച്ച ഒരു തിരുനാളായിരുന്നു ജൂബിലി. ഈ ജൂബിലിയെക്കുറിച്ച് ഇന്ന് നാം 1 വായനയിൽ ലേവ്യരുടെ പുസ്തകം 25:1-3 കേട്ടു. എല്ലാ 7 വർഷവും ഇസ്രായേൽക്കാർക്ക് സാബത്ത് വർഷമാണ്. ആ വർഷം അവർ കൃഷി ചെയ്തുകൂടാ, കൊയ്തുകൂടാ, അതിനു മുൻപ് കിട്ടിയ ധാന്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കണം. അങ്ങനെ 7 പ്രാവശ്യം സാബത്ത് കഴിയുമ്പോൾ 49 വർഷം സാബത്ത് വർഷമായതുകൊണ്ട് അവർ കൃഷി ചെയ്തുകൂടാ, കൊയ്തുകൂടാ. പിന്നത്തെ വർഷം 50 വർഷം ജൂബിലി വർഷമാണ്. ആ വർഷവും കൃഷി ചെയ്യരുത്, കൊയ്യരുത്, വിളകൾ ശേഖരിക്കരുത്. അങ്ങനെയെങ്കിൽ ഈ പാവപ്പെട്ട കർഷകർ എങ്ങനെ ജീവിക്കും? അവർ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. എന്തുകൊണ്ടാണ് കർത്താവ് ഇത്രയും കഠിനമായി ഈ പാവപ്പെട്ട കർഷകരോട് പറഞ്ഞത്? 49 വർഷത്തിൽ കൃഷി ചെയ്യരുത്, 50 വർഷത്തിൽ കൃഷി ചെയ്യരുത്, വിതയ്ക്കരുത്, കൊയ്യരുത്, ഒന്നും ശേഖരിക്കരുത്, തനിയെ മുളച്ചു വളരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാം, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാം, അല്ല എങ്കിൽ നിങ്ങൾ പുതിയതായി ഒന്നും ചെയ്യരുത്. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? കർത്താവാണ് അവരെ പരിപാലിക്കുന്നതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ, കർത്താവിൽ ആശ്രയിച്ചാണ് അവർ ജീവിക്കേണ്ടതെന്ന് അവരെ പഠിപ്പിക്കാൻ. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ചെയ്തത്? ഇസ്രായേൽക്കാർക്ക് ഭൂമി എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരുന്നു. കാരണം കാനാൻ ദേശം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തതാണ്. ആ ഭൂമി കിട്ടിയപ്പോൾ അവർ ആനന്ദിച്ചു, അവർ പങ്കിട്ടെടുത്തു, ആ ഭൂമിയെ അവർ ജീവന് തുല്യം സ്നേഹിച്ചു, മണ്ണിനോടും മല്ലടിച്ച് അധ്വാനിച്ച് അവർ ജീവിച്ചു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിനേക്കാൾ കൂടുതൽ അവർ ഭൂമിയെ സ്നേഹിക്കാൻ തുടങ്ങി. കർത്താവിനേക്കാൾ കൂടുതൽ വിളകളിൽ, ധാന്യങ്ങളിൽ ആശ്രയിക്കാൻ തുടങ്ങി. അവരം ആ ഭൂമിയെ വിളിച്ചിരുന്നത് നഹല എന്നാണ്. അവരുടെ ഭാഷയിൽ ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള പങ്കിനെ അവർ നഹല എന്നാണ് വിളിച്ചിരുന്നത്. നഹല എന്ന് പറഞ്ഞാൽ സാധാരണ ഭൂമിയല്ല. ആ ഭൂമിയും അതിൻ്റെ ഉടമസ്ഥനും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഉടമസ്ഥന് ആ ഭൂമി വിൽക്കാൻ അവകാശമില്ല. എത്ര കടമുണ്ടായാലും, എത്ര സാമ്പത്തിക ബാധ്യത ഉണ്ടായാലും ഈ ഭൂമി വിൽക്കാൻ ഉടമസ്ഥന് അവകാശമില്ല. പിൻതലമുറക്കാർക്ക് കൈമാറ്റം ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ. അപ്പോൾ ഈ ഭൂമിയെ അത്രയധികമായി ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. അപ്പോൾ കർത്താവിന് തോന്നി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ ഈ ഭൂമിയെ സ്നേഹിച്ച് ഈ ഭൂമിയിലെ
ധാന്യങ്ങളെ സ്നേഹിച്ച് ഇവർ കർത്താവ് നിന്ന് മകളും. അതുകൊണ്ട് ഭൂമിയല്ല കർത്താവാണ് വലുത്, വിളകളല്ല ധാന്യങ്ങളല്ല സമ്പത്തല്ല ഇവയെല്ലാം നൽകുന്ന കർത്താവാണ് വലിയവൻ, ആ കർത്താവിലാണ് ആശ്രയിക്കേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കാനാണ് കർത്താവ് ഇത് പറഞ്ഞത്. ഇതിൻ്റെ യഥാർത്ഥ ചൈതന്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 25-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 23-ാമത്തെ വചനത്തിലാണ്. കർത്താവ് പറയുന്നു, ഭൂമി എൻ്റെതാണ്, ഞാനാണ് ഭൂമിയുടെ അവകാശി, നിങ്ങൾ കുടികിടപ്പുകാരാണ്. കുറച്ച് വർഷങ്ങളിലേക്ക് ഉപയോഗിക്കാനായി ഞാൻ ഭൂമി തന്നിരിക്കുകയാണ്, ഭൂമി എൻ്റെതാണ്. അതുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കി ജീവിക്കരുത്, സമ്പത്തിലേക്ക് നോക്കി ജീവിക്കരുത്, വിളവുകളിലേക്ക് നോക്കി ജീവിക്കരുത്, എന്നിലേക്ക് നോക്കി ജീവിക്കുക. ഇതാണ് വാസ്തവത്തിൽ ജൂബിലിയുടെ ചൈതന്യം. കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുക. 50-ാം വർഷം വിതയ്ക്കരുത്, കൊയ്യരുത്, ശേഖരിക്കരുത്, പിന്നെ എങ്ങനെ ജീവിക്കണം? കർത്താവ് പരിപാലിക്കും, ദരിദ്രരെ പരിപാലിക്കുന്ന കർത്താവ്, ഒരു ശരണവുമില്ലാത്തവരെ പരിപാലിക്കുന്ന കർത്താവ്, ഇസ്രായേൽക്കാരെ പരിപാലിക്കും. ആ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് 40 വർഷം പൗരോഹിത്യ ജീവിതത്തിൽ മുന്നേറിയ 4 വൈദികർ നമ്മോടൊപ്പമുണ്ട്. അവരോട് ചോദിക്കാതെ തന്നെ എനിക്ക് പറയാൻ സാധിക്കും, അവർ കർത്താവിൽ ആശ്രയിച്ചത് കൊണ്ടാണ് ഈ നിമിഷം വരെ വിശ്വസ്തരായി ജീവിച്ചത്. ഞാൻ അവരോട് അവരുടെ അനുഭവങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, പക്ഷെ വൈദിക ജീവിതത്തെ നേരിട്ട് അടുത്തറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും, അവരുടെ ജീവിതത്തിൽ തീർച്ചയായും വേദനയുടെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അനിശ്ചിതത്വത്തിൻ്റെയും അരക്ഷിതത്വത്തിൻ്റെയും നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. പിന്നെ എങ്ങനെയാണ് അവർ പിടിച്ചു നിന്നത്? പിന്നെ എങ്ങനെയാണ് അവർ ജീവിച്ചത്? ലോകത്തിലേക്ക് നോക്കാതെ, ലോകത്തിലെ സമ്പത്തിലേക്ക് നോക്കാതെ കർത്താവിലേക്ക് നോക്കി കർത്താവിൽ ആശ്രയിച്ചു. കർത്താവാണ് എൻ്റെ ഓഹരി, കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് വിശ്വസിച്ച് ജീവിച്ചത് കൊണ്ടാണ് അവർക്ക് ജീവിക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പുരോഹിതന്റെ ജീവിതം മുഴുവൻ ഒരു ജൂബിലിയുടെ ജീവിതമാണ്. ഇന്ന് മാത്രമല്ല, പൗരോഹിത ജീവിതം മുഴുവൻ ജൂബിലിയുടെ ജീവിതമാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതം. ഇസ്രായേൽക്കാർക്ക് കാനാൻ ദേശം വിഭജിച്ചു കൊടുത്തപ്പോൾ കർത്താവ് പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഭാഗമുണ്ടായിരിക്കുകയില്ല, ഞാനാണ് നിങ്ങളുടെ ഭാഗം, ഞാനാണ് നിങ്ങളുടെ സ്വത്ത്. സംഖ്യയുടെ പുസ്തകം 18-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നു, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അവകാശമില്ല, ഞാനാണ് നിങ്ങളുടെ അവകാശം, ഞാനാണ് നിങ്ങളുടെ ഓഹരി, ഞാനാണ് നിങ്ങളുടെ സ്വത്ത്. നാം ഇന്ന് വായിച്ചു കേട്ട 2-ാമത്തെ വായനയിൽ എസെക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് പുരോഹിതന്മാരോട് പറഞ്ഞതാണ്, പുരോഹിതന്മാരുടെ സമ്പത്ത് ദൈവമാണ്, ഈ ലോകത്തിലുള്ള സമ്പത്തല്ല, ഈ ലോകത്തിലുള്ള വിളവുകളോ ധാന്യങ്ങളോ അല്ല, ഈ ലോകത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളല്ല, കർത്താവാണ് പുരോഹിതന്റെ സമ്പത്ത്. കർത്താവിനോട് ചേർന്നാണ് പുരോഹിതൻ ജീവിക്കേണ്ടത്, കാരണം കർത്താവ് പുരോഹിതനെ സ്വന്തമാക്കിയിരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നു, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, നീ എൻ്റെതാണ്. നീ എൻ്റെതാണെന്ന് പറഞ്ഞ പുരോഹിതനെ കർത്താവ് സ്വന്തമാക്കി. ആ കർത്താവാണ് പുരോഹിതന്റെ സ്വത്ത്, ആ കർത്താവാണ് പുരോഹിതന്റെ ആശ്രയം. ഈ ഭൂമിയിലെ പുരോഹിതന്റെ സമ്പത്ത് കർത്താവാണ്. പുരോഹിതന്റെ ഓഹരി, വീട്ടിൽ നിന്ന് കിട്ടുന്ന അവകാശമോ സമ്പത്തോ സൗകര്യങ്ങളോ അല്ല, മറിച്ച് കർത്താവ് തന്നെയാണ്. ഞാനാണ് നിന്റെ ഓഹരി, ഞാനാണ് നിന്റെ സമ്പത്ത് എന്നാണ് കർത്താവ് പുരോഹിതനോട് പറഞ്ഞത്. ഈ വൈദികർ ഇന്ന് നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ അവർ നമ്മോട് പറയുന്ന വലിയൊരു സത്യമുണ്ട്. ഭൂമിയിലായിരുന്ന എത്രയധികം സമ്പാദിച്ചിട്ടും സന്തോഷമില്ലാതെ ജീവിക്കുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഭൂമിയിലെ എല്ലാ സന്തോഷങ്ങൾക്കും വേണ്ടി പരക്കം പാഞ്ഞിട്ടും അവസാനം സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്രയോ പേരെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തമായൊന്നും വെട്ടിപ്പിടിക്കാതെ, സ്വന്തമായൊന്നും സ്വന്തമാക്കാതെ ഇവർ സന്തോഷത്തോടെ നമ്മുടെ സന്നിധിയിലായിരിക്കുന്നു. ഇവരെന്താണ് നമ്മളോട് പറയുന്നത്? കർത്താവാണ് യഥാർത്ഥ സമ്പത്ത്, കർത്താവാണ് ഞങ്ങളുടെ ഓഹരി,
കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ചാണ് അവർ മുന്നോട്ട് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നാം വായിച്ചു കേട്ട മൂന്നാമത്തെ വായനയിൽ ഹെബ്രായർക്കൾ ലേഖനം 5:3-6 വചനങ്ങളിൽ ലേഖനകർത്താവ് പറയുന്നു, ഈ വിളി ദൈവത്തിൽ നിന്നും വരുന്നതാണ്, ഓരോരുത്തർ സ്വന്തമായി ഏറ്റെടുക്കുന്നത് അല്ല. ഈ ദൈവവിളി, ഈ പുരോഹിത ജീവിതത്തിലേക്കുള്ള വിളി ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവമാണ് വിളിക്കുന്നത്, ദൈവം വിളിച്ചത് കൊണ്ടാണ് ഇവര് ആ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തത്. ദൈവം നടത്തുന്ന ജീവിതമാണ്, ദൈവം വഴി നടത്തിയത് കൊണ്ടാണ് ഇവര് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലും അതേ കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:1-8 വചനങ്ങൾ ഈശോ പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശാഖകളാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം, എന്നിൽ വസിച്ചാൽ നിങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിക്കും, എന്നിൽ വസിച്ചില്ലെങ്കിലോ നിങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിക്കില്ല. കഴിഞ്ഞ 40 പൗരോഹിത്യ ജീവിതത്തിനിടയിൽ എത്രയോ പേരാണ് ഇവരിൽ നിന്ന് നന്മകൾ സ്വീകരിച്ചിട്ടുള്ളത്, എത്രയോ ഫലങ്ങളാണ് ഇവർ പുറപ്പെടുവിച്ചിട്ടുള്ളത്, എത്രയോ നന്മകളാണ് സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഇവർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ ചെയ്യാൻ സാധിച്ചത്? അവർ മുന്തിരിച്ചെടിയാകുന്ന ഈശോയിൽ വസിച്ച ശാഖകളായിരുന്നു. അതുകൊണ്ട് അവർ വെട്ടിമാറ്റപ്പെട്ടില്ല, തീയലറിയപ്പെട്ടില്ല, അവർ നിരന്തരം ഫലിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവർ കർത്താവിൽ വസിച്ചിരുന്നു. നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കും, നിങ്ങൾ എന്നിൽ വസിച്ചില്ലെങ്കിലോ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കില്ല. അപ്പോൾ കർത്താവിൽ വസിച്ച്, കർത്താവിൽ ആശ്രയിച്ച് ഇവർ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിച്ചത്. നീണ്ട 40 കഴിഞ്ഞിട്ടും ഇന്നും വിശ്വസ്തതയോടെ കർത്താവിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുവാൻ ഇവർക്ക് സാധിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിൻ്റെ വലിയ നന്മയെക്കുറിച്ച് ഇവരുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവരെ പോലെ നമുക്കും കർത്താവിൽ ആശ്രയിക്കാം. കർത്താവാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന അവകാശമോ നമ്മൾ നേടിയെടുക്കുന്ന സ്വത്തുക്കളോ നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്തോ അല്ല, കർത്താവാണ് യഥാർത്ഥ ഓഹരി, കർത്താവാണ് യഥാർത്ഥ സമ്പത്ത്. കാരണം എല്ലാം കർത്താവിൽ നിന്നാണ് വരുന്നത്. നമുക്ക് കിട്ടിയ അവകാശം നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ സമ്പാദിച്ചത് നഷ്ടപ്പെട്ടു പോയാലും കർത്താവ് നഷ്ടപ്പെടുന്നില്ല. എല്ലാം നൽകാൻ കഴിവുള്ള കർത്താവിനും കൂടെ നിൽക്കുന്നു. അതിനാൽ ഭൂമിയിലേക്ക് നോക്കാതെ, കൃഷിയിടങ്ങളിലേക്ക് നോക്കാതെ, ധാന്യങ്ങളിലേക്കും വിളകളിലേക്കും നോക്കാതെ, സമ്പത്തിലേക്കും സൗകര്യങ്ങളിലേക്ക് നോക്കാതെ കർത്താവിലേക്ക് നോക്കാൻ ഇവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാം. ഈ അവസരത്തിൽ ഞാൻ ഇവർക്ക് എല്ലാ ആശംസകളും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. ഈ 4 എനിക്ക് ഏറ്റവും അടുപ്പമുള്ളതും ഏറ്റവും കൂടുതൽ ഞാൻ അറിഞ്ഞിട്ടുള്ളതും ബഹുമാനപ്പെട്ട ജിയോ തടിക്കാട്ടച്ചനെയാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തടിക്കാട്ടച്ചനെ എനിക്ക് 2000 മുതൽ അറിയാം. ഏകദേശം 23 മുമ്പാണ് അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇടയ്ക്കിടെ കാണാറുണ്ടായിരുന്നു, ഇടയ്ക്കിടെ സംസാരിക്കാറുണ്ടായിരുന്നു. ഞാൻ മെത്രാനായതിനു ശേഷം, ഈ ശുശ്രൂഷ ഏറ്റെടുത്തതിനു ശേഷം ആ പരിചയം വളരെയധികം കൂടുകയും അച്ഛൻ വളരെ വലിയൊരു ശക്തി സ്രോതസ്സായി എൻ്റെ ശുശ്രൂഷയെ സഹായിക്കുകയും ചെയ്തു. ജിയോച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠ, തീഷ്ണത, ഉത്സാഹം, ചുറുചുറുക്കയോടെയുള്ള പ്രവർത്തനം. അച്ഛൻ തൊടുപുഴ ടൗൺ പള്ളിയിൽ വികാരിയായിരുന്ന സമയത്ത് 6-8 കൂടുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് തൊടുപുഴ വശത്ത് ഞാൻ വരുമ്പോൾ തൊടുപുഴ പള്ളിയിലേക്ക് ഞാൻ പോകാറുണ്ട്. ഓരോ പ്രാവശ്യം പോകുമ്പോഴേക്കും അവിടെ വലിയ മാറ്റങ്ങളാണ് ഞാൻ കേട്ടത്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഈ പള്ളിമുറി ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം വന്നപ്പോഴേക്കും പള്ളിമുറിയായി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ സിമിത്തേരിയിൽ വോൾട്ട് ഉണ്ടായിരുന്നില്ല, ഈ പ്രാവശ്യം വന്നപ്പോഴേക്കും സിമിത്തേരിയിൽ വോൾട്ടായി. അതിനുശേഷം ഷോപ്പിംഗ് കോംപ്ലക്സ്. ഓരോ സന്ദർശനത്തിനിടയിലും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വലിയ കാര്യങ്ങൾ അച്ഛൻ ചെയ്തു കൂട്ടി. അത് അച്ഛൻ്റെ സമർപ്പണബോധത്തിൻ്റെ അടയാളമാണ്, തീഷ്ണതയുടെ ചുറുചുറുക്കിൻ്റെ വേഗത്തോടെ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അടയാളമാണ്. അച്ഛൻ ഈ ശുശ്രൂഷയിൽ എന്തുമാത്രം സന്തോഷത്തോടെ മുന്നേറുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നമുക്ക് വ്യക്തമാണ്.
ഞാൻ മെത്രാനായതിനു ശേഷം അദിലാബാദ് രൂപതയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ അച്ഛൻ രണ്ടു മൂന്ന് പ്രാവശ്യം ജനങ്ങളെ കൂട്ടി പ്രേക്ഷിത യാത്ര അദിലാബാദിലേക്ക് നടത്തിയിട്ടുണ്ട്. വണ്ണപ്പുറം ഇടവകയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രേക്ഷിത യാത്ര അടുത്ത നാളുകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ ഏവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു. വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞ, ഇനിയും സുവിശേഷം കേൾക്കാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന സീറോ മലബാർ സഭയുടെ ഒരു രൂപതയാണ് അദിലാബാദ് രൂപത. അവിടെയുള്ള ഗ്രാമങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാനാണ് ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഗ്രാമങ്ങളിലെ സാധാരണ വിശ്വാസികൾ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളിൽ വളരെ ഉദാരപൂർവം അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട്, പ്രാർത്ഥന കൊണ്ട് സഹായിച്ചിട്ടുണ്ട്, സന്ദർശനം കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അദിലാബാദ് രൂപതയിലെ രണ്ട് ഗ്രാമങ്ങളിൽ ദേവാലയം പണിയുവാൻ അച്ഛൻ തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്നും വ്യക്തിപരമായും സഹായമായി മുന്നോട്ട് വന്നു. നിർഭാഗ്യവശാൽ ഈ രണ്ട് ദേവാലയങ്ങളും ഇനിയും പണി പൂർത്തിയാകാതെ കിടക്കുകയാണ്. കാരണം അവിടെയുള്ള മറ്റു മതസ്ഥരുടെ ശക്തമായ എതിർപ്പ്, രാഷ്ട്രീയക്കാരുടെ ശക്തമായ എതിർപ്പിൻ്റെ കാരണത്താൽ ഈ പള്ളിപ്പണി മുന്നോട്ട് പോകുന്നില്ല. ഈ അവസരത്തിൽ അച്ഛൻ്റെ ത്യാഗത്തെ സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുന്നു. അച്ഛൻ ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങളും ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വാസ്തവത്തിൽ ഒരു പള്ളിയുടെ പണി തീരാൻ ഏകദേശം ഒരു 10 ദിവസം ഉണ്ടായാലും മതി, അത്രയും അറ്റത്തെത്തി. ഏകദേശം തീർന്നു. ആ സമയത്താണ് നാട്ടുകാർ വന്ന് തടുക്കുകയും രാഷ്ട്രീയക്കാർ വന്ന് എതിർക്കുകയും ചെയ്ത് പള്ളിപ്പണി നിന്നുപോയത്. മറ്റൊരു സ്ഥലത്ത് പ്രാരംഭ ദിവസയിൽ തന്നെ ശക്തമായ എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും പണി നിർത്തിവെക്കേണ്ടിയും വന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒരുപക്ഷേ ഈ പള്ളികൾ തീർന്നിരുന്നുവെങ്കിൽ അച്ഛന് കൊടുക്കാമായിരുന്ന ഏറ്റവും വലിയ ജൂബിലിയുടെ സമ്മാനമാകുമായിരുന്നു. പക്ഷെ കർത്താവിന് ഇതിനേക്കാൾ വലിയൊരു പദ്ധതി ഉണ്ടാക്കാം. ഈ അവസരത്തിൽ അച്ഛൻ്റെ വലിയ പ്രേക്ഷിത തീഷ്ണതയെയും ഉദാര മനോഭാവത്തെയും നന്ദിയോടെ ഓർക്കുന്നു. സ്നേഹം നിറഞ്ഞ ജെയിംസ് ഏഴാനിക്കാട്ടച്ഛനെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. അച്ഛൻ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാകില്ല. ഞാനൊരിക്കൽ സെമിനാരിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ തൃശ്ശൂർ കാൽവരി ആശ്രമത്തിൽ ധ്യാനിക്കാനായി പോയി. സെമിനാരിയിൽ നിന്ന് എനിക്ക് ധ്യാനിക്കാൻ പോയപ്പോൾ അവിടെ അന്ന് ധ്യാനിപ്പിച്ചു കൊണ്ടിരുന്നത് ജെയിംസ് ഏഴാനിക്കാട്ടച്ഛനായിരുന്നു. അദ്ദേഹം എന്നെ ഓർക്കുന്നുണ്ടാകില്ല. അന്ന് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ച് അച്ഛനെടുത്ത ക്ലാസ് വളരെയധികം ഉൾക്കാഴ്ച നൽകുന്നതായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പലതവണ ഓർത്തിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞ മാത്യു തെക്കടമച്ചനെയും ജോൺ പീച്ചാനിക്കലച്ചനെയും വ്യക്തിപരമായി എനിക്കറിയില്ല. എങ്കിലും അവരെക്കുറിച്ച് എനിക്ക് കിട്ടിയ ആ ലഘു വിവരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ വളരെ തീക്ഷ്ണമതികളായി പ്രേക്ഷിത അജപാലന പ്രവർത്തനം നടത്തിയ അജപാലകരാണ് എന്നാണ്. അവരും നമ്മൾ നേരത്തെ കണ്ടതുപോലെ കർത്താവിനെ സ്വബത്തായി കരുതി, കർത്താവിനെ ഓഹരിയായി കരുതി മുന്നോട്ട് പോയത് കൊണ്ടാണ് അവർക്കത് നൽകുവാൻ സാധിച്ചത്. അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവാണ് അവരെ വഴി നടത്തിയതെന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആശംസകളും കൃതജ്ഞതയും സഭയുടെ പേരിൽ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ 4 വൈദികരെയും കർത്താവിൻ്റെ സന്നിധി നമുക്ക് സമർപ്പിക്കാം. ഇനിയുമുള്ള നാളുകളിൽ കർത്താവിൻ്റെ വലിയ അഭിഷേകം ഇവരുടെ മേൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ നന്മകൾ ഇനിയും അനേകർക്ക് വെളിച്ചമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം ഈ വന്ധ്യ വൈദികരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഇവരെ സ്നേഹിക്കുന്നവരെയും ഇവരുടെ ശുശ്രൂഷകൾ സ്വീകരിക്കുന്ന ഇടവക ജനത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.